ഹലോ എല്ലാവർക്കും അപ്പൊ ഗുഡ് മോർണിംഗ്. എന്റെ പേര് പ്രവീൺ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോസ്പോട്ട്. നമ്മളന്ന് എടുക്കാൻ വേണ്ടി പോയ സ്ഥലത്ത് നമുക്ക് ഒരാളെ കണ്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിയെ നമ്മൾ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതെ, നമ്മളെ കൂടെ ഇന്ന് ആൾക്കാരുള്ളത് ഹവിഷുണ്ട്, മിത്രയുണ്ട്. മിത്ര ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹവിഷ, ഹായ് പറഞ്ഞേ. ഹായ്. നമ്മളെ ഹവിഷന് പുതിയൊരു വാച്ച് കിട്ടി, അത് പറയാൻ പറഞ്ഞു. ഹവിഷ കാണിച്ച, ഇതാണ് ഹവിഷന്റെ പുതിയൊരു വാച്ച്. കാണിച്ചോടും മക്കള സെറ്റിങ്സ്. ഓ, പുതിയ വാച്ച് അല്ലേ, അടിപൊളി. അപ്പൊ നമ്മളതേ പൊക്കോണ്ടിരിക്കയാണ്. നമുക്കിനിയിപ്പോ അതെ ഏകദേശം വഴി കണ്ടില്ലേ, ഇനി ഏകദേശം നമുക്കൊരു 5.1 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ നമ്മളതേ പൊക്കോണ്ടിരിക്കയാണ്. കേട്ടില്ല, നല്ല സ്ഥലം അല്ലേ. ഇവിടെ പിള്ളേരൊക്കെ ഇറങ്ങാറുണ്ട് മീൻ പിടിക്കാൻ എല്ലാത്തിനും. ഓ, അപ്പൊ നമുക്ക് പോവാം. ഓക്കെ, അതെ നമ്മൾ പോവുകയാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചുതരാം. ഓക്കെ, ഇതേപ്പൊ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാമാണ്. ഇറങ്ങാം. ഓ, ബൈ, ഇറങ്ങിക്കോ. ഈ കിടക്ക നാളെ കണ്ടോ, രാജപാളയം, റോസ്, ലാബ്, എല്ലാ കിടക്കും. വൈറ്റ് ഹോഴ്സ് ഉണ്ട്. ഇത് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ആളാണ്. അവൾക്ക് കൊലുസൊക്കെ ഉണ്ട്. ഹായ്, ഹായ്. ഫീമെയിലാണ്, അല്ല മേറ്റും കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. തൊട്ടോ, തൊട്ട് ചെല്ലിയത്, അതൊന്നും ചെയ്യൂല, പാവം. ഓ, ആട്, ഇതാണ്ട് ഈ ആടിനെ തൊട്ടോ, ഇത് ആടാണ്. കൊലുസൊക്കെ ഉണ്ട്. രാജപാളയം എന്ന് പറഞ്ഞ ഇവിടെ കിടപ്പുണ്ട്, ഒരു ലാബ് കിടപ്പുണ്ട്. പോവാം, മതിയോ, തൊട്ടത് മതിയോ, മതിയല്ലോ, ആവശ്യമോട്ടാ, മതിയോ, പിന്നെ ഇറങ്ങിക്കോ. ഓ, പോവാം. നമ്മളെ ഗോൾഡൻ റിട്രീവർ. എത്ര മന്തായി ബ്രോ ഇത്? 5 മന്ത്സ്. സെയിലിംഗ് ആണോ? ഹായ്, ഹായ്. നമ്മുടെ ഷിട്സു ഭയങ്കര കളിയാണ്. ആവശ്യം മെയിലോ ഫീമെയിലോ ബ്രോ? ഫീമെയിലാണോ? മുടി വെട്ടി വിട്ടേക്കുവാണ്. പിന്നെ നമ്മളൊരാൾ. ഹലോ, ഹലോ, ഹലോ. ഓ, എന്റെ അമ്പു. ഹലോ, ഓക്കെ, പോട്ടെ, ബൈ. രാജപാള, റോസ് കഴിക്കുന്നു, ഭയങ്കര സ്നേഹമാണല്ലോ.
കോബ്രമാൻ ആണ് ട്രീറ്റ്മെന്റിൽ എന്തോ കിടക്കുന്നത്. ഹായ്, കൊണ്ടുപോവുക വേണോ? ഇല്ല ഇല്ല, ഇവിടെ കൂട്ടിയിടാൻ മുന്നേ. ഓക്കെ, ഇത് ബ്രിട്ടീഷ് കോട്ടയാണ്. ഇതിപ്പോ ഏതായിരുന്നു? മെയിലോ ഫീമെയിലോ? ഫീമെയിൽ. ടൈം ആയിരിക്കുന്ന ഇതും ബംഗാളല്ലേ? ഇത് പൂച്ച. ഓ, ഇതും ബംഗാളാണ്. പിന്നെ ഒരാൾക്ക് ഒരു അനക്കൊന്നുമില്ല. സൈലന്റ് ആണ്, ഒരു അനക്കുമില്ല. പുള്ളി ഈ പുള്ളി എപ്പോഴും തുറന്നാണ് അട്ടേക്കുന്നത്. ഒരു രണ്ട് വർഷമൊക്കെ ആകുമ്പം ഇത് മൊത്തം കവറായി നമുക്ക് ഇച്ചിരി ഇച്ചിരി ഐഡിയാസ് ഒക്കെ ഉണ്ട്. അത്ര രീതിയിൽ നമ്മൾ ക്രിയേറ്റീവ് സെറ്റ് ചെയ്തെടുക്കും. നമ്മളാളെ ഒരാളെ എടുത്തിട്ടുണ്ട് അല്ലേ. ഇതറിയാലോ നിങ്ങൾക്ക് ഷുഗർ ഗ്ലൈഡർ. അപ്പോൾ ഇയാളെ കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. പിന്നെ ഹവിഷൻ്റെ കയ്യിൽ വരണമുണ്ട്, അത് സർപ്രൈസാണ്. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇരുന്നോ. ചേട്ടൻ ബാക്കിൽ കയറുന്നുണ്ട്. അതെ, നമ്മൾ സാധനം എടുത്തു. സാധനം എടുത്തോണ്ട് ഇറങ്ങി. നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു രക്ഷയില്ലാത്ത ടെമ്പറേച്ചറാണ്. അതെ, നമ്മൾ ഇറങ്ങി ഇത്രയും കയറി. അവിഷേ, ആ ബോക്സ് ഒന്ന് കാണിച്ചേ. ആ അതെ, അവിഷ്യൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. അതാണ് നമ്മുടെ സർപ്രൈസ്. നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ കാണിക്കത്തില്ല, ആരും പറയത്തില്ല. അപ്പോൾ നമ്മളത് വീട്ടിൽ പോയിട്ടേ കാണിക്കത്തുള്ളൂ. നിങ്ങളും കൂടി വെയിറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതെന്താണെന്ന് കാണിച്ചു തരാം. ഇതേ മലയൊക്കെ കാണാം നമുക്ക്. ഇതിപ്പോൾ കോട്ടൂർ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി വനപ്രദേശമാണ്. ഇങ്ങോട്ട് ഇച്ചിരി അല്ല, നല്ല രീതിക്കുള്ളൊരു വനപ്രദേശമാണ്. ഇതേ കണ്ടില്ലേ, ഒരു പ്രത്യേക വ്യൂ ആണ്. മലയൊക്കെ കാണാം. നമ്മൾ ഈ വയനാട് കയറുന്ന പോലെ ഒരു ഫീലാണ്. വയനാട്, ഇടുക്കി അങ്ങനത്തെ ഒരു ഫീല് കിട്ടും ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 18-20 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമുക്ക് പോവാം. അതെ, ഒരാൾ ഇവിടെ സീറ്റ് ബെൽറ്റിൽ എന്തൊക്കെയാ ചെയ്യണേ നോക്കിക്കേ. പറിച്ചെടുക്കോ എന്റെ സീറ്റ് ബെൽറ്റ്. ഓ, എന്ത് ചെയ്യാ? ഇത്ര മാസ്ക് മാറ്റിക്കോ. ഓ, വേർത്തെന്റെ കൊച്ചി. നമ്മൾ ദേണ്ടെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി വീടെത്തിയിട്ട് കാണാം. നമ്മളിത് പ്രതിമകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പോണ വഴിക്ക് പിള്ളേരെ കാണാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. ഏ, പെണ്ണ് മോളിൽ കയറി. എന്താ കാണാൻ പറ്റത്തില്ല എൻ്റെ കൊച്ചിന്? ഓ ആ, തവളയെ നോക്കണ കഷ്ടപ്പാട്. ആ മാൻ മാൻ, അയ്യോ ആ രണ്ട് മാൻ. ആ തവള തവള. ഓ ഓ, ഇരിക്കണ. ആ ആ, മീനുണ്ടല്ലേ. പോവാം പിന്നെ നമുക്ക്. അപ്പത്തേ നമ്മൾ വീടെത്തി. നമ്മൾ പുതിയൊരു വഴിയാണ്. അല്ലേ, നിങ്ങളത് കണ്ടിട്ടില്ല, എൻ്റെ വീട് നിങ്ങളെ കണ്ടിട്ടില്ല. നീ കാക്ക, കാക്കയുടെ പ്രതിഷേധം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ കൊടുക്കണ്ടേ? നമ്മൾ ആദ്യം വീട്ടിൽ ചെന്ന് കയറുന്നു. കയറിയ സമയത്ത് വെളിയിൽ നമ്മൾ കാണിക്കുന്നില്ല.
മമ്മിയെ വിളിച്ചിരുത്തിയിട്ട് മമ്മിയുടെ കണ്ണ് പൊത്തിയിട്ട് ഇതെടുത്ത് കൈ കൊടുത്ത അപ്പൊ മമ്മി പേടിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓടിത്തില്ലേ മിത്ര, അങ്ങനെ ചെയ്താ പോരെ. ഓക്കെ സെറ്റ്. അപ്പൊ നമ്മുടെ ദേഹം കയറി, ഇത് നമ്മുടെ താഴത്തെ ചെറിയാണ്, നമ്മളത് അങ്ങോട്ട് കയറി, നമ്മൾ കുറച്ച് ദൂരം കൂടി ഉള്ളു. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിക്കാം. മമ്മിയുടെ കൈ തരാമേ. എന്റെ കൈ തരുന്ന സാധനം എന്തിനായിരിക്കും? ചെറിയൊരു സാധനം നില്ല, അവിടെ നിന്ന് വന്നില്ല. ഇതില് അയ്യോ ഇത് കൊള്ളാല്ല. അയ്യോ അണ്ണാനാ? അല്ലല്ല, എലി. രണ്ടെണ്ണോ? എലി അല്ല കേട്ടാ ഇത്. ഇതെന്തോന്ന്? ഇത് എലി അല്ല, എലിയല്ല. ഇതിന്റെ പേരെന്തിരുന്നു? ഇത് കൊള്ളാല്ല. വണ്ണ ഗർഭിൽ. അയ്യോ ഇത് കൊള്ളാം. അപ്പത്തെ നിധിയും മമ്മിയും കാർത്തുമെല്ലാം വിചാരിച്ച് വെച്ചേക്കുന്നത് നമ്മൾ ഗർഭിലിനെ മാത്രം എടുക്കാൻ വേണ്ടി പോയെന്നാണ്. വണ്ടിക്കകത്ത് വേറൊരാളുള്ളത് കൂടി അവർക്ക് അറിയത്തില്ല. മിക്കവാറും ഷുഗർ ക്ലിയറിനെ കാണുന്ന സമയത്ത് അവർ ഭയങ്കര രീതിയിൽ എക്സൈറ്റഡ് ആയിരിക്കും. അടുത്ത നമ്മൾ ലക്കി ലക്കി മിക്കവാറും ഇതിനും കൂടി കാണുന്ന സമയത്ത് മിക്കവാറും വയലൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് ഇടാൻ വേണ്ടി പോകുന്നു. ഈ വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്കാണ്. നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.